കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ മുഖ്യപ്രതി കിരൺ പിടിയിൽ. പാലക്കാട് കൊല്ലങ്കോട് നിന്നാണ് പിടിയിലായത്. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളാണ് അറസ്റ്റിലായത്. അജിത്തുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അജിത്ത്, ഇയാൾക്ക് ഈ കേസിലുള്ള ബന്ധം എന്താണ്? അപർണ, ബാങ്കിൽ അംഗത്വം പോലില്ലാത്ത കിരണിന്റെ പേരിൽ ബിനാമി പേരുകളിലുമായി 22 കോടി രൂപയുടെ ഒരു വായ്പ ഉണ്ടെന്നാണ് ഈ അന്വേഷണ സംഘവും അതുപോലെ തന്നെ പരിശോധനാ റിപ്പോർട്ടും എല്ലാം കണ്ടെത്തിയത്. ബാങ്കിലെ ഒട്ടുമിക്ക തട്ടിപ്പുകളുടെയും ഇടനിലക്കാരൻ കിരണായിരുന്നു എന്നാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘവും കണ്ടെത്തിയത്. അംഗത്വമുണ്ടെന്ന് തെളിയിക്കുന്ന ഈ ബാങ്കിൽ അംഗത്വമുണ്ടെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. എന്നിട്ടും കിരണിന്റെ പേരിൽ 50 ലക്ഷം രൂപയുടെ വായ്പയും 45 ബിനാമി വായ്പകളുമുണ്ട്. ഇതിൽ പലതും 50 ലക്ഷം രൂപ വീതം എടുത്തവയാണ്. ആകെ കിരൺ മൂലം മാത്രം ബാങ്കിന് 22.85 കോടി രൂപയുടെ ബാധ്യത ഉണ്ടായെന്നാണ് കരുതുന്നത്. കിരണിന്റെ ബിസിനസ് പങ്കാളികളുടെയും ബന്ധുക്കളുടെയും പേരിലായിരുന്നു പല ബിനാമി വായ്പകളും. ഇവയ്ക്കൊന്നും കൃത്യമായ ഈടുരേഖകളും ഉണ്ടായിരുന്നില്ല. ഓഡിറ്റിനിടെ പരിശോധനാ സംഘം കിരണിനോട് വിവരങ്ങൾ തേടിയിരുന്നെങ്കിലും ബിനാമി വായ്പകൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കിരൺ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷം പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോവുകയായിരുന്നു. കേസിലെ സുപ്രധാന കണ്ണി അറസ്റ്റിലായതോടെ ധാരാളം വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. തട്ടിപ്പ് നടത്തിയ പണം എങ്ങനെ ചിലവാക്കി എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാളിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സത്യങ്ങൾ ചുരുളടിയുമെന്നാണ് കരുതുന്നത്. അപർണ, വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത്.